ബോർഡും ഒരുപാട് സിനിമയിലുണ്ട് കേട്ടോ. ഇത് എത്ര എത്ര സിനിമയിൽ ഈ ബോർഡ് നിങ്ങൾ കണ്ടെന്നറിയ ഹോസ്റ്റലാണ് ആ കാണുന്ന പെൺകുട്ടികളുടെ. അവിടെ ഒരു പാൽക്കാരനെ ആവശ്യമുണ്ട്. അപ്പൊ ആൾക്കാരും പയ്യനായി ഞാനങ്ങ് പോയാ. പയറാണ് എന്തോരും കുറ്റിപ്പയർ ഉണ്ടായിരിക്കണോ നിങ്ങള്. സൈഡിടപ്പോ ഇതിന് പോവാൻ പാടില്ല. അയ്യോ അയ്യോ പൊളി പൊളി. ഇത് നമ്പർ ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ തന്നെ പറയാം. ഗായ്സ് ഇന്ന് ഞങ്ങൾ ഉച്ചയും കഴിഞ്ഞ് വൈകുന്നേരം അവറായപ്പോഴാണ് ഗായ്സ് വീഡിയോ പിടിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല പല കേസുകളുള്ള കാരണം ഞാൻ വന്നപ്പോൾ വളരെയധികം നേരം വൈകി. പക്ഷേ നിങ്ങൾക്കൊരു വീഡിയോ ഇന്നും ഞങ്ങൾ സമ്മാനിക്കുന്നു ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കാൻ പോകാറുണ്ട്. അത് വൈകുന്നേരം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 9 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് നടക്കാൻ പോകാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ വിമല കോളേജ്, എഞ്ചിനീയർ കോളേജ്, അങ്ങനെയുള്ള നല്ല നല്ല ഞാനില്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ നടക്കാൻ പോകാറുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അതിന്റെ കൂട്ടൻസ് മനസ്സിലായി. എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് അവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് മാത്രം നടക്കുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയോ? മുത്തേ നിനക്കറിയോ? അപ്പനറിയില്ല. അവിടെ കൊറേ കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ടൈം പോണത് അറിയാൻ പാടില്ല. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, അതായത് ഇപ്പൊ അവിടെ നമ്മൾ 1 കിലോമീറ്റർ നടന്ന് നമുക്ക് തോന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല നല്ല കുട്ടികൾ വരുന്നു, നമ്മൾ കണ്ട് കണ്ട് നടക്കുന്നു. അപ്പൊ എന്താ പറയാ, അപ്പൊ അതുകൊണ്ട് മുത്തിനിപ്പൊ മനസ്സിലായി എന്താന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തിന് ഇപ്പൊ എന്ത് ചെയ്യണം, വിമല കോളേജിന്റെ അവിടെ കാര്യങ്ങള്. ഒരു ദിവസം നടക്കാൻ പോയി വന്നപ്പോ ഒരു ഞാൻ നോക്കുമ്പോ മേല് മൊത്തം ചെളിയായിട്ട് വന്നിരിക്കണം. അപ്പൊ ഇതെന്താ പ്രതിഷേധ ചെളി? ആ ഞാൻ എവിടെ തട്ടി തടഞ്ഞു വീണതാന്ന് ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ തട്ടി തിരിച്ചു ചെളിയിലൊക്കെ ഇട്ടിട്ട് വന്നു പറഞ്ഞപ്പോ എന്തെങ്കിലും കാണിച്ചിട്ടേക്കണത് ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് എന്തെന്ത് പരിപാടി? നമ്മൾ ഈ സൈക്കിളുമല്ല, നീ സൈക്ലിംഗ് ജിമ്മിലല്ല പോണത്. ബൈക്കിന്റെ പേരാണല്ലോ അടിച്ചു വെച്ചേക്കുന്നത്. എന്ത് പരിപാടി? ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് ആണ്. ഇത് നമ്പർ GT 8085. അത് ബോസ് എന്ന് വായിക്കാം അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് നീ ഉദ്ദേശിച്ചെടുത്തത് സംഭവം? നീ പറഞ്ഞു കൊടുത്തോ? ഞാനും വിചാരിച്ചു ഇത്രയധികം ബുദ്ധിയൊന്നും എന്റെ മോന് കിട്ടാൻ വഴിയില്ല. കാരണം എന്റെ ബുദ്ധിന്റെ ഒരു ചെറിയ അംശമല്ലേ അവന് കിട്ടാൻ ചാൻസ് ഉള്ളു. അപ്പൊ ഇത്ര കിട്ടാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്, ഇന്നലെ പറഞ്ഞ വീഡിയോയുടെ ബാക്കി, അതായത് ഈ ബഡ്ജറ്റ് വരുമെന്ന് വിചാരിച്ചു ഞങ്ങൾ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ എന്താ പറയാ തീരുമാനമായിട്ടില്ല. അവർ ഞങ്ങൾ ഈ ബഡ്ജറ്റ് ഞങ്ങൾ ചതിച്ചു ഗൈസ്. ഇന്നത്തെ തമ്പനയിൽ നമ്മൾ നടക്കാൻ പോകും. പക്ഷെ തമ്പനയിൽ ഈ ബഡ്ജറ്റ് ഞങ്ങൾ ചതിച്ചു ഗൈസ് ഇല്ലട്ടാ. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ വന്ന് കഴിഞ്ഞിട്ട് വണ്ടി ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനിയിപ്പോ എന്താവും, നാളെ വരും ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതിനെ കുറിച്ച് പെട്ടെന്ന് പറയാൻ മറന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് നടക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്കും കുറച്ചും കാര്യങ്ങളുള്ള കാരണം ഞാൻ ഇന്ന് നേരം വൈകിട്ട് വന്നപ്പോ ആകെ ടൈം പോയി എന്ന് പറയില്ലേ. അപ്പൊ അതാണ് ഉണ്ടായത്. അപ്പൊ മുത്ത അതിന്റെ ഇടയ്ക്ക് ഈ വക പരിപാടികൾ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളൊക്കെ നടക്കാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഗൈസ്, കണ്ടോ നടക്കാനുള്ള കാര്യങ്ങൾ. ഷൂ ഷൂ അതുപോലെ ദുബായ് ഷൂ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടാ. മുത്ത നീ ഒരു കാര്യം ചെയ്യണ, എന്തൊക്കെയാ വേറെ വണ്ടി വരുന്ന ചെയ്യുന്നുണ്ടോ? ഈ സൈക്കിൾ എടുത്തു വെക്കേ. എല്ലാം സെറ്റ് ആക്കാം നമുക്ക്, സകല സാധനം, ബ്രേക്ക് ലൈറ്റ് സാധനങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സൈക്കിൾ എടുത്തിട്ടല്ല പോണേ, നീ മറ്റേ വലിയ സൈക്കിൾ എടുക്ക് പോയിട്ട് ഇത് ഒതുക്കി വെക്കി വേഗം നാട്ടെ. അപ്പാ പോവാ. അതായത് മാസ്ക് എവിടെ? ഇതാണ് മാസ്ക് എവിടെ? ആ മാസ്ക് എടുത്തിട്ടില്ല നടക്കാം. ജോഗിങ് പോകുമ്പോ മാസ്ക് വേണ്ട, പക്ഷെ മാസ്ക് വേണ്ടേ? കയ്യിലെങ്കിലും പിടിക്കണ്ടേ? ആ ഒന്ന് എടുത്തോ. ഇത് എവിടേക്ക് മുത്ത് കയറ്റിക്കൊണ്ട് പോണേ? ഇത് സാധനം അന്ന് വീടിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോ. അതാ പറഞ്ഞത്, അന്ന് വീടിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചോ. ഗായ്സ് നോക്ക്, ഒരു നല്ല സൈക്കിൾ പുറത്തിരുന്ന് മഴ നനഞ്ഞ് കേടായി കളയണം, എന്നിട്ട് ഏറ്റവും പേട്ട സൈക്കിൾ കയറ്റി ഇപ്പൊ വീടിന്റെ ഉള്ളിൽ വെക്കുന്നു. എന്തുട്ടാ മുത്തേത്? ആ ഇലക്ട്രോണിക് സാധനങ്ങൾ. ആ ശരി ശരി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇവൻ എന്താ പറയാ ഇത് വീടിന്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കണെന്ന് പറയണത്. എന്തെങ്കിലും ഓട്ടെ, വളരെയധികം അടുത്ത് ബന്ധത്തിൽ നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ശരിയാ, എത്ര എത്ര സിനിമകൾ പിടിച്ചിട്ടുള്ള ആ ലാസ്റ്റ് ഗായ്സ് സൂപ്പർ സ്റ്റാർ എന്നെ പിടിച്ച സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിന്റെ ഉള്ളിൽ പോയിണ്ടായിരുന്നു. പോയ സമയത്ത് പറഞ്ഞു ഹരിശ്രീ അശോകന്റെ മോനാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തല്ലുവല്ല തല്ലിപ്പൊളിയോ. പിന്നെ പടത്തിന്റെ പേര് നടി ആരാന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പിന്നെ പേര് സൂപ്പർ സ്റ്റാർ എന്നെ ഇത് കേട്ടപ്പോ ഏതൊരു തമിഴ് പടം, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ പടം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെയാണ്. പിന്നെ ഒരുപാട് പടങ്ങൾ പിടിച്ചിട്ടുള്ള ഷൂട്ടിങ്ങുകളുണ്ട്, പക്ഷെ പടത്തിൽ ആ ഒരു സീനൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്,
പ്രതിഷേധ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മളില്. അതെവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പടം രാക്ഷസി രാക്ഷസി എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ആട്ടിട്ട് കുറെ പേരില്ലേ, അതിൽ ഒരു കൈ പ്രതിഷേധ ആളിൽ ഒരാൾ ഞാനായിരുന്നു ഗൈസ്. അങ്ങനെ സിനിമയിൽ അഭിനയിച്ച വിവരം ഞാൻ നിങ്ങളോട് ഈ സമയത്ത് എന്താ പറയാ വെളിപ്പെടുത്തുകയാണ്. ഗൈസ് വന്നിട്ട് ഫോൺ വിളി തുടങ്ങുമല്ലോ. ഫോൺ വിളി പറയുമ്പോ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ സിനിമ വീട്ടുകാരൊക്കെ ബന്ധുക്കാരൊക്കെ അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നായിരുന്നു നിതേനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ആള്. എന്താ പറയാ സിനിമാ നടന സിനിമാ നടനാ. അപ്പൊ പിന്നെയാണ് മനസ്സിലായത് സിനിമയിൽ ഇങ്ങനത്തെ ഒരു വിഷമാണ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടിയിട്ട് അതാണ് ഏറ്റവും വലിയ രസം. 3 ദിവസം ഞങ്ങൾ പോയിട്ട് ആ പാട്ട് സീനിൽ അഭിനയിച്ച ഒരു ദിവസം എനിക്ക് നമ്മളിറങ്ങിയിട്ട് എത്ര കൊല്ലം എന്ന് വിചാരിക്കുന്നത് 2100 രൂപ എനിക്ക് 3 ദിവസം അഭിനയിച്ചിട്ടുള്ളതിന് ശമ്പളം കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ അതിന് ഞാൻ സിനിമ നടനാണെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കും ഗൈസ്. എന്റെ മുഖം കണ്ടില്ലെങ്കിലും ആ ഡ്രസ്സ് എവിടേക്കോ കണ്ടു ആ പാട്ടിന്റെ ഇടയ്ക്ക്. അതും ക്യാമറ ആകാശത്തേക്ക് വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ താഴത്തേക്ക് വരുന്ന ഭാഗത്താണ് ഞങ്ങൾ ഹാ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്റെ ഷർട്ടിന്റെ കയ്യോ എന്തൊക്കെയോ വന്നുള്ളൂ നിറച്ച ആൾക്കാരായതുകൊണ്ട് ബാ മുത്ത പോവാ എന്നാ നമുക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പൊ നേരെ വീട് നമുക്ക് നടക്കാൻ പോവാണ്. ഇനിയിപ്പോ നടന്നുകൊണ്ട് നമുക്ക് കഥകൾ പറയാം. ഞങ്ങൾ നേരെ എഞ്ചിനീയറിംഗ് കോളേജ് വഴിക്കാണ് കേട്ടോ നടക്കുന്നത്. പള്ളിമൂലയിൽ നിന്ന് പള്ളിമൂല എഞ്ചിനീയറിംഗ് കോളേജ് പവർ ഹൗസ് റൂട്ടിൽ കൂടിയാണ് ഇപ്പൊ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. മുത്തം നോക്കി പോകുന്ന ഈ റോങ് സൈഡിലാണ് വണ്ടികൾ വരും വളവായതുകൊണ്ടേ. പിന്നെ പോരാ പിന്നെ അവൻ്റെ ഒക്കെ അഭ്യാസവും നമ്മൾ വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങി. അപ്പൊ തന്നെ നമുക്ക് നല്ല ഫുട്പാത്തൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് സുഖമാണ് കേട്ടോ. കാരണം കണ്ടു ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് ക്ലോസ് ചെയ്താൽ മതിയോ നീതേ? ഇവിടെ ക്ലോസ് ചെയ്യാല്ലേ. അപ്പൊ ഇവിടെ കുറച്ചു നേരം നിൽക്കേണ്ട വരും. അത് മതിയോ? അത് നമുക്ക് നല്ല ഫുട്പാത്ത് ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പോണോ? എന്നാ ഫുട്പാത്തി കൂടെ പോകാൻ പോകും മുത്ത. അവിടെ ചെന്നിട്ട് ക്ലോസ് ചെയ്യാം. അവിടെ ചെന്നിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല. ഇതിലൊന്നും ക്ലോസ് ചെയ്തോ. ആ ബാ ഞാൻ കിടത്തി തരാം സൈക്കിള്. വായോ ഒരു വണ്ടി വരുന്നത് ലോറി അല്ലെ മിനി തിളങ്ങി ആണോ പോയതാണോ? ആ അപ്പൊ ശരി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിക്കാണ് കേട്ടോ. അയ്യോ അയ്യോ കണ്ട കണ്ട ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ല ഗൈസ്. ആ ഇപ്പൊ നിർത്തി. ഇത് നമ്മുടെ അവകാശമാണ്. എന്നിട്ട് സമ്മതിക്കുന്നില്ല ആരും റോഡ് ക്രോസ് ചെയ്യാൻ. ഇവിടെ പക്ഷേ നമ്മൾ നോക്കി ക്രോസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേലേക്ക് വണ്ടി കയറും. ദുബായിലൊക്കെ നമ്മൾ നിക്കണ്ടെങ്കിൽ അപ്പൊ തന്നെ വണ്ടികളൊക്കെ നിർത്തി തരും. അത്ര നമ്മൾ അകലേന്ന് തന്നെ അത് ക്രോസ് ചെയ്യാനുള്ളവരാണെന്ന് അവർക്ക് മനസ്സിലായി. എത്ര അകലേന്ന് സ്പീഡിൽ വരുന്ന വണ്ടിയാണ് ഈ നിർത്തിയത്. ഇവിടെ നമ്മൾ ഇടിച്ചിടും. അവർക്ക് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതെന്തത് ഇടിച്ചു നിർത്തിയത്? ഇടിച്ചതാണ് വണ്ടി. വണ്ടി ഇടിച്ചിട്ടോ ഇതെങ്ങനെയാ? വേറെ വണ്ടി ഇങ്ങോട്ട് ബാറ്ററി വന്ന് ഇടിച്ചാണോ? ഒന്നും വേറെ ഒന്നും കാണാനില്ലല്ലോ. ഇതിമ്മയോ? ശരിയാണല്ലോ. ഇവിടെ ഒരു കാലി കിടക്കുന്ന സംഭവം. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. അത്രമാത്രം അറിയുള്ളൂ. ഒരു ഓൾട്ടോയാണ്. എന്തായാലും ഒരു പരിവായുണ്ട്. ഇടിച്ചത് മറ്റേ നമ്മുടെ ഈ വിളക്കിൻ്റെ കുറ്റീമിലാണ് അവിടെ പോയി ഇടിച്ച് കിടക്കുന്നത് കേട്ടോ. എന്താണോ പറ്റിയത്? എങ്ങനെയാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും ഇടിച്ചാലും മനസ്സിലാവില്ല. നമ്മൾ നടക്കാൻ പോകുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടുകടകൾ നമ്മളെ വളരെയധികം ആകർഷിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണം കേൾക്കുമ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടുകടയുള്ള സാധനം സ്നാക്സ് വിൽക്കുന്ന കടകളോ ഇതിൻ്റെ ഒന്നും സൈഡിലേക്ക് ആ മണം കിട്ടാണ്ടിരിക്കുക. അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ നടക്കാനും പോകരുത്. ടെൻഡൻസി വരും ഗൈസ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അത്. അല്ലേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അതേ മുത്ത് വേറെ റോട്ടിൽ കൂടിയാണ് കേട്ടോ പോണത്. അവന് വഴിതെറ്റിയോ ഡാടാ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. അപ്പൊ ഞങ്ങളിത് നല്ല അടിപൊളി ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടതിന് ശേഷം അല്ലേ ഫുട്പാത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലാണ് ഇപ്പൊ സ്ഥിരം നടക്കുന്നത്. നല്ലൊരു അടിപൊളി വഴിയാണ് കേട്ടോ. ഹാപ്പി ആയിട്ട് നടക്കാം. അത് നമ്മൾ ഉച്ച സമയത്ത് വരെ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാസ്ക് എടുക്കാം. ഇനി നമ്മള് മാസ്കിന്റെ ആവശ്യമില്ല നീര. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് സ്ഥലങ്ങളില് നമ്മൾ നടക്കാൻ പോവുകയാണെങ്കിലും നമുക്ക് ഉച്ചയ്ക്കൊന്നും നടക്കാൻ പോകാൻ തോന്നില്ല. പക്ഷെ ഈ വഴിക്ക് വന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വരെ നടക്കാൻ. അതാണ് കാരണം. അതിന്റെ കാരണം ഇതിന് നടന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മുത്ത ഒരു ബെല്ലടിച്ചു കൊടുക്ക. ഇതിനെ പോകാൻ പാടില്ലെന്നുണ്ട് കേട്ടോ. ഇതേ
ഇത് ഫുട്പാത്താണ്, സൈക്കിൾ പാത്തല്ല. മുത്ത താഴ്ത്തി ഇറങ്ങ, സൈക്കിളിടെ പോ. ഇതിൽ പോവാൻ പാടില്ല കേട്ടോ, ഇതിൽ പോവാൻ പാടില്ല. സൈക്കിള് താഴ്ത്തേക്ക് ഇറക്ക്. അവനറിയില്ലായിരുന്നു ഗൈസ്, ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ചേച്ചിയും പറഞ്ഞു ഇതിൽ പോവാൻ പാടില്ലെന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ആ സൈഡിൽ കൂടെ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇതല്ലേ നീ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് എത്ര എത്ര സിനിമയിൽ ഈ ബോർഡ് നിങ്ങൾ കണ്ടെന്നറിയോ? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിന് ഒരുപാട് സിനിമയിൽ ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വരെ ലാസ്റ്റ് കാണിക്കുന്നത്. അവരെവിടെ കൈ നീട്ടുന്ന സ്ഥലം ഈ സ്ഥലമൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ അവരുടെ ഹോസ്റ്റലായിട്ട് കാണിക്കുന്നത് ഇത് അതാണ്. ഇപ്പൊ അവിടെയാണോ പിടിച്ചതെന്നുള്ളത് അറിയില്ല. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലാണ് ആ കാണുന്നത് പെൺകുട്ടികളുടെ. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസ്പെൻസറിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പാൽക്കാരും പയ്യനായി ഞാനങ്ങ് പോയാലോ, എന്താ പറയാ, ഹോസ്റ്റലിലേക്ക് ഞാനങ്ങ് പോയാലോ. നിങ്ങൾ അയ്യോ എനിക്ക് ആലോചിക്കാൻ പോയാ. എന്തായാലും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കുട്ടികൾ അതുപോലെ തന്നെ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. പല പ്രാവശ്യം ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ അതിന് മുന്നേ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവിടെ അവർ കൃഷി ചെയ്യുന്നത്. ഇത് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ പയറാണ്, എന്തോരം കുറ്റിപ്പയറുണ്ടായിരിക്കുന്നുണ്ടോ നിങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ കപ്പ ഇതേ കുഴിച്ചിട്ടേക്കണു. ഇതേ പിന്നെ വെണ്ടക്കായ, അപ്പുറത്ത് വെണ്ടക്കായ ഉണ്ട്. ഇതേ കപ്പ മരച്ചീനി, നമ്മളുടെ എന്താ പറയാ, കപ്പ എന്ന് രണ്ട് വേറൊന്നും പറയാം. ആ പിന്നെ ഇതേ വഴുതനങ്ങ നട്ടേക്കണു. അതുപോലെ ചെറിയൊരു കുളം പോലത്തെ. അപ്പൊ അവരുള്ള സ്ഥലത്ത് എന്തായാലും അങ്ങനെ കൃഷി നടത്തി അടിപൊളിയാക്കുന്നുണ്ട്. അത് കുട്ടികൾ ചെയ്യണ പരിപാടി. ഞാൻ പലപ്പോഴും നനയ്ക്കുന്നത് അതുപോലെ തന്നെ അവർ പാകിയിട്ട് ആ സംഭവങ്ങളൊക്കെ ശരിയാക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഈ സൈഡിൽ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലും അതുപോലെ തന്നെ എന്തിട്ട് പറയുക, നമ്മളുടെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പുറത്താണെങ്കിൽ നേരെ നമ്മുടെ ജയിലുണ്ടല്ലോ, ജയിലിൻ്റെ സ്റ്റാഫുകൾ താമസിക്കണ ഹോസ്റ്റലിൽ നിന്നല്ലല്ലോ പറഞ്ഞത്. എന്തിനു പറയുക, അതിന് കോട്ടേഴ്സ്, കോട്ടേഴ്സാണ് കേട്ടോ. ഇത് ജയിലിൻ്റെ പറമ്പാണ്, പക്ഷെ മതിൽ കെട്ടിയിട്ടില്ല. ജയിലിൻ്റെ മതിലും അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടില്ലേ, മറ്റേ ആൾക്കാർ ജയിലിൽ ചാടി പോകണ്ടെന്ന് നോക്കേണ്ട മറ്റേ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പേരറിയില്ല. അതൊക്കെ ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസ്, ആ അത് തന്നെ. അത് അങ്ങ് അകലെ കാണാട്ട് അടിപൊളിയായിട്ട്. മുത്ത് സൈക്കിൾ കൊണ്ട് മെല്ലെ നേരെ പോയി. മുത്ത് ഞങ്ങൾ നോക്കുമ്പോഴേക്കും അകലം വഴി ആയി തുടങ്ങിട്ടോ. ആ ഇവിടെ ഒക്കെ കൃഷി ഉണ്ടെന്നേ, നിറച്ചും കൃഷിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബോയ്സ് ബോയ്സ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ. അത് കറക്റ്റാണ്, മെൻസ് എന്ന് നീ ഉദ്ദേശിച്ചതല്ലേ, ഞാൻ ബോയ്സ് എന്ന് ഉദ്ദേശിച്ചത് രണ്ടും. പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് വഴികളോ കാര്യങ്ങളൊന്നും ഇല്ല. നേരെ നടന്നു പോകുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിക്കടെ പോകണ ഫീലാണ് കേട്ടോ ഇവർക്കൊക്കെ. ഈ സൈഡിലൊക്കെ നിറച്ചും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളിയാണ്. പിന്നെ ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. അത്ര ആവശ്യമില്ല, അതില്ല അവര് ഒരു കമ്പനി ആയിട്ടില്ല പറഞ്ഞിട്ടാണ് പോണത്. അല്ല കുറ്റം പറയാൻ പറ്റില്ല, അത് തന്നെ. അത് തീർച്ചയായും അവരടിപൊളിയായിട്ട് നടക്കണം, നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞത് കളിയാക്കാന്ന് വിചാരിക്കണ്ട. അടിച്ചു പൊളിച്ച് നടക്കാം. ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്രമേ, അത് തന്നെ, അത് അപ്പൊ മാത്രം തന്നെ കിട്ടുള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന പിള്ളേരാണെങ്കിൽ അടിച്ചു പൊളിച്ചോളൂ, അതാണ് പറയാനുള്ളൂ. ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. കോളേജ് അതുപോലെ തന്നെ സ്കൂൾ ലൈഫ് അതുപോലെ തന്നെ പ്ലസ് ടു അങ്ങനെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാലേ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ ഹോസ്റ്റലിന്റെ അവിടെ ജെൻസ് ഹോസ്റ്റലിന്റെ അവിടെ എത്താറായി കേട്ടോ. അതുപോലെ തന്നെ ഈ ബോർഡും ഒരുപാട് സിനിമയിലുണ്ട് കേട്ടോ, ഒരുപാട് സിനിമയിലുള്ള ഒരു ബോർഡാണ്. കണ്ടോ നമുക്ക് ഒരുപാട് സിനിമയിലുള്ള ബോർഡാണ് മെൻസ് ഹോസ്റ്റൽ. ദേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി തുറക്കണ്ടോ ഇവിടെ. പിന്നെ ഏതൊരു പടത്തിൻ്റെ സീനിൽ, എനിക്ക് ഏതാ സിനിമ എന്നുള്ള ഓർമ്മയില്ല. നമ്മുടെ ഇവൻ ആരാ പറയുക, അനൂപ് മേനോൻ ശരിക്കും പറഞ്ഞ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കയറാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്ത് മഞ്ഞും പുകയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സീൻ ഞാനിവിടെ ഷൂട്ട് ചെയ്ത് കണ്ടല്ലോ. ഏതാ പടം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അന്ന് ചോദിച്ചായിരുന്നു പടത്തിൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു, മറന്നുപോയി. പിന്നെ ഏത് സിനിമയാണെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെയാ ഒരു സീൻ മാത്രം ആലോചിച്ച് കാണാൻ പോവുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വണ്ടികളൊക്കെ നിറച്ചു സിനിമയുടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കി 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 പോവാറുണ്ട് കേട്ടോ. ആ അതേ കണ്ടോ, ഹോസ്റ്റലിലെ പിള്ളേര് ഇതാണ് മെൻസ് ഹോസ്റ്റൽ. ഇതേ ഉള്ളിൽ നിന്ന് കണ്ടു, ഉള്ളിൽ നിന്ന് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നിറച്ച അവരുടെ ഗാർഡനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പിള്ളേരുകൾ കളിക്കുന്നതൊക്കെയാണ്, കളിക്കുന്ന സ്ഥലം പ്ലേ ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പുറത്ത് ഉണ്ട്, അതുപോലെ ഹോക്കി ഗ്രൗണ്ടൊക്കെ. ഇത് ആമ്പിള്ളേരാ, ഞാനെന്ത് കൈ കൊടുത്തിട്ടുണ്ടോ കാര്യം, നിനക്ക് കൈ കൊടുക്കണോ? പിന്നെ ഹായ് ഹായ്, ഞങ്ങളൊരു വീഡിയോ പിടിക്കാം. ഹായ് ഹായ്, ആ അത് തന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീഡിയോ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ ജെൻസിന്റെ ഹോസ്റ്റലിന്റെ ഉള്ളിൽ നിന്ന്
ശരിക്കും പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിലേക്കുള്ള കാട് വിട്ടു വഴിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിന്റെ അടിവശം മറ്റേ ചെറുതായിട്ട് നമ്മള് നടന്നു നടന്ന് ഇരുട്ടായി തുടങ്ങി. ആ ഞങ്ങൾ കുറെ നേരമായില്ലേ പുറപ്പെട്ടത്, എത്തിയിട്ടില്ല. ഞങ്ങൾ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടതാണ്, പക്ഷെ വളരെയധികം നേരം വൈകി. ഇനി വേണമെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ പുറപ്പെടാലോ, അല്ലാണ്ട് രക്ഷയില്ല. കാരണം എന്തേ, ഇതാണ് കേട്ടോ വഴി, കണ്ടോ? ഇത് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കോളേജിൻ്റെ ഉള്ളിൽ നിന്നുള്ള വഴിയാണ് കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ, അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജായി, കോളേജ് ഗ്രൗണ്ടായി. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന പോലീസ് നമ്മുടെ ഫയർഫോഴ്സ് അക്കാദമി, അക്കാദമിയാണ് അതിൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ മുത്തിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് മറ്റേ എന്താ പറയുക, സ്വിമ്മിങ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന് ചേർത്തു രണ്ടു കൊല്ലം മുന്നേ കേട്ടോ, രണ്ടു കൊല്ലം മുന്നേ ആയിരുന്നു. അപ്പോൾ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്ര ബ്രേക്കൊക്കെ ഇല്ലേ, വെരി ഗുഡ്. അപ്പോൾ രണ്ടു കൊല്ലം മുന്നേ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ടൈം ആകുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ രണ്ടാമതും ചെന്ന് പിറ്റേ കൊല്ലം അന്വേഷിച്ചാൽ പറഞ്ഞ് നിങ്ങളുടെ ടൈം ആയിട്ടാണ്, കൊല്ലങ്ങൾക്ക് മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ വിളിക്കാതെ. ഇനി വല്ല ഹോൾഡ് പ്രകാരം എന്താ പറയുക, നമ്മൾ വല്ല മുഖ്യമന്ത്രിനെ കൊണ്ടോ പ്രധാനമന്ത്രിനെ കൊണ്ടോ വിളിച്ച് പറയിപ്പിച്ചാൽ ചിലപ്പോൾ മുന്നേ എടുക്കുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല കേട്ടോ. പഠിപ്പിക്കുക, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറി മാറി പോയി. ഞാൻ രണ്ടു വർഷം പോയി, നടന്നില്ല എനിക്ക്. അയ്യോ എനിക്ക് വയ്യാണ്ടായി, ചിലപ്പോ അതായിരിക്കും. എഞ്ചിനീയറിംഗ് കോളേജ് എത്തി ഞങ്ങൾക്ക് വയ്യാണ്ടായി ഗൈസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദൂരം നടക്കുകയും ചെയ്തു, സംഭവിച്ചേ നടന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഹോളി ഇട്ടിട്ട് അലച്ചിട്ട് നടക്കണതുകൊണ്ടേ ഒരു രക്ഷയില്ല, വർത്താനം പറയല്ലേ. ഓ ഇത് എഞ്ചിനീയർ, അയ്യോ ഗൈസ് ഇത് എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് നിങ്ങൾ അതിന്റെ സൈഡിലത്തെ പിക്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറെ സിനിമയിൽ പല പല എന്താ പറയുക സീനുകളിലുള്ള ആ സൈഡിലുള്ള പിക്ചറും കാര്യങ്ങളും മരങ്ങളും സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കാണാൻ പറ്റാത്ത അവസ്ഥ, ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷേ ഇതൊക്കെ അടുത്ത ദിവസം എന്താ പറയുക, കുറച്ചുകൂടി നേരത്തെ വന്ന് ഞങ്ങൾ നടക്കാൻ വരുന്ന ദിവസം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിന് പുറത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഗേറ്റ് അടച്ചിട്ട കാരണം സൈഡിലെ ഗേറ്റ് ഒന്നും തുറന്നിട്ടില്ല, ഇല്ല. അപ്പോൾ ഗൈസ് ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ 1 കിലോമീറ്റർ പിന്നിട്ടിട്ടുള്ളൂ, ഇനി ഞങ്ങൾക്ക് 5 കിലോമീറ്റർ കൂടി പിന്നിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ചെയ്ത് പൊരിയൊക്കെയുള്ള കേട്ടോ. മുത്ത എന്തെങ്കിലും പറയണ്ട, ആ മുത്തും വയ്യാണ്ടായിട്ട സൈക്കിൾ കിട്ടിയിട്ട് അങ്ങോട്ടാണല്ലോ അല്ലേ. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകാണെന്ന് വിചാരിച്ചു, അങ്ങോട്ട് പോകാന്നാ.